വിശദമായ വാർത്തകളിലേക്ക്. ടി പി വധക്കേസ് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണമെന്ന് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. പ്രകാശ് കാരാട്ടുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വി എസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം ഉന്നയിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ നടപടി ഉണ്ടായാലും കുഴപ്പമില്ലെന്നും വി എസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശൻ ചേർന്നു. പ്രശാന്ത്, ഈ വിഷയത്തിൽ ഒട്ടും പിറകോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ. എന്തൊക്കെയാണ് അദ്ദേഹം പ്രകാശ് കാരാട്ടിനെ കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളത്? ശ്രീജ, ഇന്ന് രാവിലെ 9 മണിക്കാണ് സി പി എം ആസ്ഥാനമായ എ കെ ജി ഭവനിലെത്തി കേന്ദ്ര നേതാക്കളെ വി എസ് അച്യുതാനന്ദൻ പ്രത്യേകം കണ്ടത്. സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ കണ്ട വി എസ് അച്യുതാനന്ദൻ താൻ ഈ വിഷയത്തിൽ നേരത്തെ നൽകിയിരുന്ന കുറിപ്പും കത്തുമൊക്കെ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സി പി വധക്കേസിൽ പാർട്ടിയുടെ നിലപാട് ശരിയല്ല, തന്നെ എതിർക്കുന്ന ഒരു പ്രസ്താവനയാണ് പോളിറ്റ് ബ്യൂറോ നേരത്തെ പുറത്തിറക്കിയത്. ഈ പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയും അതിനുശേഷം ശിക്ഷ വന്നപ്പോൾ ഉള്ള പ്രസ്താവനയും ഒക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സംശയങ്ങൾ കൂട്ടിയിട്ടേ ഉള്ളൂ എന്നാണ് വി എസ് അച്യുതാനന്ദൻ പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പാർട്ടി അടിയന്തരമായ ഒരു തീരുമാനമെടുക്കണം, പാർട്ടി നിലപാട് തിരുത്തണം. സാധാരണ മേൽ കമ്മിറ്റികൾക്ക് വഴങ്ങിയാണ് കീഴ് കമ്മിറ്റികൾ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ കീഴ് ഘടകത്തിന് മേൽ കമ്മിറ്റി വഴങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഈ നിലപാട് തിരുത്താൻ മേൽ ഘടകം തന്നെ ഇടപെടണം. അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു ചർച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചർച്ച നടത്തി ടി പി വധക്കേസിലെ പാർട്ടിയുടെ നിലപാട് തിരുത്തണം. പ്രത്യേകിച്ച് കോടതി വിധി വന്ന ദിവസം ഇതിൽ പാർട്ടിക്ക് പങ്കില്ല എന്നാണ് പാർട്ടി വ്യക്തമാക്കിയത്. അതിനു പകരം പാർട്ടി നടത്തിയ അന്വേഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം. തനിക്കെതിരെയുള്ള അച്ചടക്ക നടപടി ഭയക്കുന്നില്ല, ഈ വിഷയത്തിൽ തനിക്ക് ഒരു പേടിയുമില്ല. പക്ഷെ ടി പി വധക്കേസിൽ താൻ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ നിലപാട് തിരുത്തണമെന്നാണ് അഭിപ്രായം എന്നാണ് പ്രകാശ് കാരാട്ടിനോട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. എന്നാൽ വിവാദ വിഷയങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ എടുത്തത്. ഇന്നലെ പോളിറ്റ് ബ്യൂറോയിൽ പ്രകാശ് കാരാട്ട് തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു ഇത്തരം വിവാദ വിഷയങ്ങൾ, സംഘടനാ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്താൽ മതി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കം മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന്. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച ഉയർന്നു വരാനുള്ള സാധ്യത കുറവാണ്. ഇനി വി എസ് കേന്ദ്ര കമ്മിറ്റിയിൽ സംസാരിക്കുമോ, ഈ വിഷയം ഉന്നയിക്കുമോ എന്നാണ് ഉറ്റു നോക്കേണ്ടത്. പ്രശാന്ത്, ഈ വിഷയത്തിൽ വലിയ ചർച്ച വേണ്ട, കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ എന്റെ നിലപാട് പരസ്യമായി തള്ളിക്കളഞ്ഞത് തന്നെ ഒരു അച്ചടക്ക നടപടിയാണെന്ന നിലപാടിലായിരുന്നു നേരത്തെ പി ബി എത്തിയിരുന്നത്. ഈ വിഷയത്തിൽ വി എസ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച സ്ഥിതിക്ക് അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് കഴിയുമോ? ഇത് എത്രത്തോളം അസാധാരണമാണ് സി പി എം പോലൊരു സംഘടനാ സംവിധാനത്തിൽ? സാധാരണ ഇത്തരം ആവശ്യങ്ങൾ വി എസ് തന്നെ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായിട്ട്. ഇപ്പോൾ ഈ ടി പി വധക്കേസിൽ വി എസ് അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് തന്നെ ശരിയല്ല എന്നാണ് തന്റെ അഭിപ്രായമായി പ്രകാശ് കാരാട്ടിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും കേന്ദ്ര കമ്മിറ്റി ഒരു നിലപാട് സ്വീകരിക്കുകയും പോളിറ്റ് ബ്യൂറോ നേരത്തെ ഒരു പ്രസ്താവന ചർച്ച ചെയ്ത് പുറത്തിറക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പാർട്ടിയുടെ ആ നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. തനിക്ക് പാർട്ടിയുടെ ആ നിലപാടിൽ, പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്നുള്ള പാർട്ടിയുടെ ആ നിലപാടിൽ ഒരു വിശ്വാസ്യതയും ഇല്ല എന്നാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വി എസ് ആവശ്യപ്പെടുന്നത് പാർട്ടി ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്, അതിൽ പാർട്ടിക്കാരായ അംഗങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറാകണം. മറിച്ച് ഇവരെ ന്യായീകരിക്കുന്ന നിലപാട്, ഈ കേസിൽ പറ്റിയിട്ടുള്ളവരെ ന്യായീകരിക്കുന്ന നിലപാട് കേന്ദ്ര കമ്മിറ്റി സ്വീകരിക്കുന്നത് ശരിയല്ല. കീഴ്ഘടകം പറയുന്ന റിപ്പോർട്ട് അതേപോലെ അംഗീകരിക്കുകയല്ല മേൽ കമ്മിറ്റി ചെയ്യേണ്ടത് എന്നാണ് വി എസിന്റെ വാദം. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി സ്വതന്ത്രമായ ചർച്ച നടത്തി ജനങ്ങളുടെ സംശയം ദൂരീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തണമെന്നാണ് വി എസിന്റെ ആവശ്യം. ഈ ഒരു ആവശ്യം ഉയർത്തി പാർട്ടിയിൽ തന്റെ കലാപം തുടരാനാണ് വി എസ് അച്യുതാനന്ദൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലഭിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇടത് നിരീക്ഷകൻ എൻ എം പിയേഴ്സൺ, ഒപ്പം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ എന്നിവർ ടെലിഫോൺ ലൈനിലുണ്ട്. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾക്കൊന്നും നിൽക്കാതെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു തർക്കം വേണ്ട, അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് മുൻപിൽ ഒരു ആശയക്കുഴപ്പം വേണ്ട എന്ന് കരുതി പി ബി ഒരടി പിറകോട്ട് വെക്കുമ്പോൾ വി എസ് മുന്നോട്ട് തന്നെയാണ്. എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ വി എസിന്റെ ഈ ആവശ്യത്തെ? ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് നടന്ന സമയം മുതൽക്ക് വി എസ് പറയുന്നത് പാർട്ടിക്ക് ഇതുമായി പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നു, ജനങ്ങൾ സംശയിക്കുന്നു, അങ്ങനെ സംശയിച്ചാൽ ജനങ്ങളെ അങ്ങനെ സംശയിക്കുന്നവരെ തെറ്റു പറയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ കോടതി വിധി വന്നു, അതിന്റെ പുറകിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും ഉണ്ട് എന്ന് കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വി എസ് വീണ്ടും പാർട്ടിയോട് ആവശ്യപ്പെടുന്നു പാർട്ടിക്ക് ഇതുമായുള്ള പങ്ക് വ്യക്തമാക്കണം. കീഴ്ഘടകം ഇപ്പോഴും പങ്കില്ല എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം
ദൂരീകരിക്കുന്നതിനല്ല, മറിച്ച് അത് കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനാണ് സഹായിച്ചിട്ടുള്ളത്, പാർട്ടിക്ക് പങ്കുണ്ട് എന്ന കാര്യം സ്പഷ്ടമായിരിക്കുന്നു. ഇനി ഒട്ടക പക്ഷിയെ പോലെ തല മണലിൽ പൂഴ്ത്തി നിൽക്കാൻ പാർട്ടിക്ക് കഴിയുകയില്ല. ഈ വിഷയം പാർട്ടി ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അദ്ദേഹം ആദ്യം മുതലേ ഉന്നയിച്ചിട്ടുള്ള നിലപാട് ഇതാണ്. സംസ്ഥാന നേതൃത്വത്തിന് പല അസംബന്ധങ്ങളും പറയാം, പക്ഷെ ജനങ്ങൾ വിശ്വസിക്കണമെന്ന് അവർക്ക് നിർബന്ധിക്കാൻ പറ്റുകയില്ല. ഇവിടുത്തെ പ്രശ്നം അതാണ്. അപ്പൊ ഇങ്ങനൊരു ഘട്ടത്തിൽ, അതും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ, ബി എസിനെതിരെ ഒരു നടപടി എടുക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയുകയില്ല, സംസ്ഥാന നേതൃത്വത്തിന് കഴിയുകയില്ല. അങ്ങനെ എന്തെങ്കിലും നടപടിയെടുത്താൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം അതിഭയങ്കരമാണ് എന്ന കാര്യം പിണറായി വിജയൻ അറിയില്ലെങ്കിൽ പോലും കാരാട്ടിന് അറിയാം. അതുകൊണ്ടാണ് കേന്ദ്രത്തെ വിഷയം മാറ്റിവെച്ചത്. പക്ഷെ ഇപ്പോൾ വി എസ് ഇതാ പറയുന്നു ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി ചർച്ച ചെയ്യാതിരിക്കാം, പക്ഷെ പ്രശ്നം പൊതുജന ദൃഷ്ടിയിൽ കത്തിജ്വലിച്ച് തന്നെ നിൽക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എൻ എം പിയേഴ്സൺ ചേർന്നു. ശ്രീ എൻ എം പിയേഴ്സൺ, താങ്കൾ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ നേരത്തെ വി എസ് സൂചിപ്പിച്ചിരുന്നു അച്ചടക്ക നടപടിയെ, പാർട്ടി എടുക്കുന്ന അച്ചടക്ക നടപടിയെ താൻ ഭയപ്പെടുന്നില്ല എന്ന്. ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ തന്നെ ഇക്കാര്യം പറയുന്നു, എന്ത് നടപടി എടുത്താലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്റെ നിലപാട് ഇതാണ്, ഇത് ചർച്ച ചെയ്യണം. എങ്ങനെയാണ് താങ്കൾ ഈ നിലപാടിനെ കാണുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ വിഷയം മാറ്റിവെക്കാനാണ് സാധ്യത. പക്ഷെ വി എസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ നിലപാടുകളിൽ താൻ ഒരിക്കലും പിൻവാങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. പാർട്ടിക്ക് വേണമെങ്കിൽ എന്റെ ഈ നിലപാട് എന്നിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് എന്നെ ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊണ്ടോളൂ, അല്ലെങ്കിൽ അല്ലാത്തതായിട്ടുള്ള വഴിയും ഞാൻ സമ്മതനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സമീപനത്തിന്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ്. ഇനിയും ഒരുപക്ഷെ പാർട്ടി അദ്ദേഹത്തിനോട് ഏതെങ്കിലും തരത്തിലുള്ള അഭ്യർത്ഥനകൾ നടത്തിയാൽ അതിനനുസരിച്ച് അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള നിലപാട് എന്നുവെച്ചാൽ മൗനിയായിരിക്കാൻ വീണ്ടും ചിലപ്പോൾ തയ്യാറായിരിക്കും. അത് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു ത്യാഗമായിട്ട് മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂ. പക്ഷേ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശ്രീ കെ എസ് ഹരിഹരൻ ആർ എം പിയുടെ നേതാവുണ്ട്. ശ്രീ കെ എസ് ഹരിഹരൻ, ഈ വിഷയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ വലിയ ചർച്ചകൾക്കൊന്നും പോകണ്ട, അല്ലെങ്കിൽ വലിയ തർക്കങ്ങൾക്ക് പോകണ്ട എന്നാണ് പി ബി കരുതുന്നത്. പക്ഷേ വി എസ് ഈ ആവശ്യം ഉന്നയിക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ ഇത്? എന്തായാലും വി എസിന്റെ നിലപാട് ആർ എം പിക്ക് എന്തുമാത്രം ആശ്വാസം പകരുന്നതാണ്? ഇതില് യഥാർത്ഥത്തില് ചന്ദ്രശേഖരൻ കൊലയപ്പെട്ടതിന് തൊട്ട് പിന്നാലെ ചേർന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ആ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് പ്രകാശ് കാരാട്ട് പ്രഖ്യാപിച്ച കാര്യമുണ്ട്. 2012 May 22 ആ കേന്ദ്ര കമ്മിറ്റി. അതിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞത് ചന്ദ്രശേഖരന്റെ കൊലപാതകമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കും എന്നാണ്. ഇപ്പൊ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യമാണ് വി എസ് ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രസ്തുതപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നോ? രണ്ടാമത്തെ പ്രശ്നം, അന്ന് പറയാത്ത വേറൊരു കാര്യം ഇപ്പൊ കേരള സമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അത് ചന്ദ്രശേഖരന്റെ വധക്കേസിലെ വിധിയിൽ ആ വിധിയുടെ ഭാഗമായിട്ട് മൂന്ന് പാർട്ടി നേതാക്കൾ, കുഞ്ഞനന്തൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സജീവ പ്രവർത്തകർ, നേതാക്കളുമായ മൂന്ന് പേർ ജയിലിലാണ് ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ വിധിന്യായത്തിൽ ആർ എം പിയോടുള്ള സി പി എമ്മിന്റെ ശത്രുതയാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് കാരണം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സി പി എം ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആർ എം പിയെ നേരിടാൻ എടുത്ത നയങ്ങളുടെ പകയുടെ ഭാഗമായിട്ടാണ് ചന്ദ്രശേഖരനെ കൊന്നത് എന്നും സി പി എം അതിൽ പങ്കാളിത്തുണ്ടത് ആ വിധിന്യായത്തിൽ വളരെ കൃത്യമായിട്ടുണ്ട്. ആർ എം പി സി പി എം എതിർപ്പിന്റെ പശ്ചാത്തലമൊക്കെ ആ വിധിന്യായത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രകാശ് കാരാട്ടിന് മുമ്പ് പറഞ്ഞ വാക്ക് പാലിക്കുക മാത്രമേ ഗതിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. വി എസ് അച്യുതാനന്ദൻ ഇത് ഉന്നയിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമായിട്ടാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരികയും പോവുകയും ചെയ്യും, ഇത് സി പി എമ്മിന്റെ കേരളത്തിലെ നേതൃത്വത്തിന്റെ ധാർമ്മികതയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. അത് മറികടക്കാനാണ് പ്രകാശ് കാരാട്ട് അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ഈ കുറ്റക്കാരുണ്ടെങ്കിൽ, സി പി എംകാർക്ക് ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ അവരെ പുറത്താക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് കുഞ്ഞനന്തനെയും കെ സി രാമചന്ദ്രനെയും പുറത്താക്കേണ്ട ബാധ്യത പ്രകാശ് കാരാട്ടിനുണ്ട്, അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതാണ്, വേറെ ആരും പറഞ്ഞല്ല. അതുകൊണ്ട് പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ ആ വാക്കിൽ നിൽക്കുമോ, ആ ഉറപ്പിൽ നിൽക്കുമോ, അതോ പിണറായി വിജയൻ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് വി എസിനെ മൂലയ്ക്കാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വി എസ് ഈ സമരം തുടരുന്നത് സി പി എമ്മിന് അകത്തുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് രാഷ്ട്രീയ കൊലപാതകത്തിനെതിരെ വി എസിന് ഒരു നിലപാടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ തുടരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, യഥാർത്ഥത്തിൽ വി എസ് ഇപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? കാരണം വി എസിനെതിരെ നടപടി എടുക്കാൻ കഴിയില്ല. വി എസ് ആണെങ്കിൽ പരസ്യമായി ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. എടുക്കാനും എടുക്കാതിരിക്കാനും കഴിയാത്ത ഒരു അവസ്ഥയിൽ പാർട്ടി എത്തിക്കുകയാണോ ഇപ്പോൾ വി എസ് ചെയ്തിരിക്കുന്നത്? അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾക്ക് കേൾക്കാമോ? അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. എൻ എം പിയേഴ്സൺ തുടരുന്നു. ഞാൻ ഈ ചോദ്യം തന്നെ താങ്കളോടും ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടല്ലേ ഇപ്പോൾ വി എസ് എടുത്തിരിക്കുന്നത്?
ചെറിയ ഒരു സാങ്കേതിക തടസ്സമുണ്ട് ഫോൺ ലൈനിൽ. അതുകൊണ്ടാണ് പ്രശാന്ത്, ഈ വിഷയത്തെ എങ്ങനെയായിരിക്കും സി പി എം മറികടക്കുക? പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യാതൊരു രീതിയിലുള്ള നടപടിയും എടുക്കുക സാധ്യമല്ലാത്തൊരവസ്ഥ. പക്ഷേ വളരെ പരസ്യമായി തൻ്റെ നിലപാട് ഉറപ്പിച്ച് പറയുകയാണ് വി എസ്. നേരത്തെ കേരളത്തിൽ വെച്ചും വി എസ് പറഞ്ഞിരുന്നു, എനിക്ക് നടപടിയൊന്നും ഭയമില്ല എന്ന് പറഞ്ഞിരുന്നു. ഏത് തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സി പി എം എത്തിയിട്ടുള്ളത്? അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? ഈ ടി പി വധക്കേസ് തീർച്ചയായിട്ടും വി എസ് വലിയൊരു ആയുധമാക്കുകയാണ് പാർട്ടിക്കെതിരെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ തന്റെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് വി എസ് അച്യുതാനന്ദൻ വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല. പോളിറ്റ് ബ്യൂറോ ഇന്നലെ ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം പരിഗണിച്ചാൽ മതി എന്നുള്ള നിലപാടിൽ എത്തിച്ചേർന്ന ശേഷമാണ് ഒരു മണിക്കൂർ മുമ്പ് പാർട്ടി ആസ്ഥാനത്തെത്തി പാർട്ടി നേതാക്കളെ കണ്ട് തന്റെ ഈ നിലപാടിൽ മാറ്റമില്ല, പാർട്ടിയിൽ ചർച്ച വേണം, കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ വി എസ് അച്യുതാനന്ദനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ഘടകം ആവശ്യപ്പെടുകയും ആ വിഷയത്തിൽ സംസ്ഥാന ഘടകം ചർച്ച ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ വി എസ് തന്നെ ഈ വിഷയത്തിൽ ചർച്ച വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് അച്ചടക്ക നടപടിയൊന്നും പ്രശ്നമല്ല, പക്ഷേ ടി പി വധക്കേസിൽ പാർട്ടിയുടെ ഒരു നിലപാട് പാർട്ടി ചർച്ച ചെയ്ത് സ്വീകരിക്കണം എന്നതാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പാർട്ടിയോട്. ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സി പി എമ്മിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സി പി എം സംസ്ഥാന ഘടകം ശക്തമായ തന്നെ ഇക്കാര്യത്തിൽ വി എസിന്റെ നിലപാടുകളെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലപാട് കേന്ദ്ര കമ്മിറ്റിയും പലതവണ ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ വി എസ് അച്യുതാനന്ദൻ നേരത്തെ ഉന്നയിച്ച ചില ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ടി പി വധക്കേസിൽ പാർട്ടി അന്വേഷണം പൂർത്തിയാകും, പാർട്ടിക്കാരാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയത്. ഇപ്പോൾ കോടതി വിധി വന്ന ശേഷവും അതിൽ ഉൾപ്പെട്ട പാർട്ടിക്കാർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന് പറയാൻ കേന്ദ്ര കമ്മിറ്റിക്കായിട്ടില്ല. അതിനുള്ള പ്രധാന കാരണമായി അവർ പറയുന്നത് കോടതിയിൽ കേസ് അവസാനിച്ചിട്ടില്ല, ഇതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വരികയുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് അന്തിമമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാം, പക്ഷേ അതുവരെ കാത്തിരിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്, ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും കടുത്ത അച്ചടക്ക നടപടിയിലേക്കും മറ്റും പോയി പ്രശ്നങ്ങൾ ഗുരുതരമാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്തായാലും കേന്ദ്ര കമ്മിറ്റിക്കില്ല എന്ന് തന്നെ പറയാം. ആർ എൻ പി നേതാവ് എൻ വേണു കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ വേണു, ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇനിയും സംശയങ്ങളുണ്ട്, അത് ദൂരീകരിച്ച് മതി ബാക്കി കാര്യങ്ങൾ എന്നുള്ള വി എസിന്റെ നിലപാട്, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഒന്ന് സി പി എമ്മിന് ചന്ദ്രശേഖരൻ വധത്തിൽ അവരുടെ നിലപാട് എന്താണ് എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അവരുടെ നിലപാട് ചന്ദ്രശേഖരന്റെ കൊലയാളികളെയും അതിന് കൂട്ടുവരുന്ന നേതാക്കന്മാരെയും സംരക്ഷിക്കുക എന്നതാണ് എന്ന് അവർ അസംബ്ലിയിലായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ നടത്തിയ ഒരു ജാഥ തന്നെ കേരള രക്ഷാ മാർച്ച് എന്ന മുദ്രാവാക്യം മാറ്റി അത് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ജാഥയായി മാറിക്കഴിഞ്ഞു. അപ്പൊ നിലപാട് വ്യക്തമായി കഴിഞ്ഞു, ഈ കൊലയാളികളെയും ഈ സംഘത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക നടപടിയെടുക്കുക എന്നതിനേക്കാൾ ഉപരി സി പി എമ്മിനെതിരെ കേരളത്തിലെ ജനങ്ങൾ നടപടിയെടുക്കാൻ പോവുകയാണ്. കാരണം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ഈ കൊലയാളി രാഷ്ട്രീയത്തിനും ഫാസിസത്തിനും വെല്ലു ഈ കൊലവിളി പ്രസംഗങ്ങൾക്കും എതിരായിട്ടുള്ള ജനങ്ങളുടെ വളരെ ശക്തമായുള്ള താക്കീത് അവരുടെ പ്രഹരം സി പി എം ഏറ്റുവാങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ ഉന്നയിച്ച ഈ പ്രതികളെ സി പി ഐ ക്വാറന്റൈനിക്ക് ശേഷം പ്രതികളെ തള്ളിപ്പറയാനെങ്കിലും സി പി എം തയ്യാറായാൽ ഒരുപക്ഷെ മുഖം രക്ഷിക്കാൻ കഴിയുമോ എന്ന ശ്രമം കൂടിയാണ് പാർട്ടിക്കുള്ളിൽ വി എസ് നടത്തുന്നത്. വി എസ് നടത്തുന്നത് പോലെ സി പി എമ്മിനെ തിരിച്ചിരിക്കാൻ കഴിയില്ല എന്ന് അവരുടെ കുറെ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് കാണാൻ കഴിയും. ഇത് കേരളത്തിൽ മാത്രമല്ല ബംഗാളിലും ആ പാർട്ടി ഒരു കൊലയാളി സംഘമായിരുന്നു എന്ന് പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഫാസിസത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമായി സി പി എം മാറിക്കഴിഞ്ഞു, അതിനെ തിരുത്താൻ കഴിയില്ല. ജനങ്ങൾക്ക് മാത്രമേ അവരെ തിരുത്താൻ കഴിയൂ, അത് ജനങ്ങൾ ആ സമരം ഏറ്റെടുക്കുമെന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പൊതുവായുള്ള പ്രതികരണം. അതിനൊപ്പം വി എസ് അച്യുതാനന്ദൻ അതിന് നേതൃത്വപരമായ പങ്ക് കൊടുക്കുമോ എന്നതാണ് പ്രശ്നം. അല്ലാതെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇനിയൊരു കത്ത് നടത്തി ചർച്ച നടത്തി സി പി എമ്മിനെ തിരിച്ചിരിക്കാൻ കഴിയുമെന്ന വ്യാമോഹം വി എസ് ഉപേക്ഷിക്കണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി ശ്രീ എൻ വേണു പ്രതികരിച്ചതിന്. പ്രശാന്ത് രഘുവംശം ഒരിക്കൽ കൂടി. പ്രശാന്ത്, ഒരുപക്ഷെ വി എസിനും കൃത്യമായി അറിയാം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ നടപടികൾക്കൊന്നും സി പി എം മുതിരില്ല ഈ ഘട്ടത്തിലെന്ന്. അതുകൊണ്ട് തന്നെ ഒരു മുഖം രക്ഷിക്കൽ അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തൽ അതൊക്കെയും വി എസും ലക്ഷ്യമിടുന്നുണ്ടോ? എന്താണ് രാഷ്ട്രീയമായി എങ്ങനെ ഈ നിലപാടിനെ വിശകലനം ചെയ്യാം? വി എസിന് തീർച്ചയായിട്ടും തന്റെ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല ഈ വിഷയത്തിൽ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ പാർട്ടിയെ അറിയിക്കേണ്ടതുണ്ട്, പാർട്ടി പ്രവർത്തകരെയും അണികളെയും അറിയിക്കേണ്ടതുണ്ട്.
ഒരു വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ വരുത്താതെ തന്നെയാണ് താൻ പാർട്ടിയിൽ തുടരുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ പാർട്ടിക്ക് തന്നോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അച്ചടക്ക നടപടി എടുത്തോട്ടെ എന്ന് കേരളത്തിൽ വെച്ച് ബി എസ് പരസ്യമായി തന്നെ പറഞ്ഞതാണ്. ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ബി എസ് പാർട്ടിക്ക് നൽകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാം, പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ പിറകോട്ടില്ല എന്നാണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്ക് നൽകുന്ന സന്ദേശം. ഒപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അണികൾക്കും നൽകുന്ന ഒരു സന്ദേശം ഇതാണ്. രാഷ്ട്രീയമായി അതാണ് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി എസ് അച്യുതാനന്ദൻ ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കിടയാക്കും എന്നാണ് സി പി എം സംസ്ഥാന ഘടകം തന്നെ കേന്ദ്ര നേതൃത്വത്തോട് പറയുന്നത്. പരസ്യമായി ബി എസ് ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ സഹായിക്കാനുള്ള ഒരു തന്ത്രമായ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ഇതിൽ യു ഡി എഫിനെ സഹായിക്കാനുള്ള ഗൂഢാലോചനയുണ്ട് എന്നാണ് സംസ്ഥാന ഘടകം കേന്ദ്ര നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായി നോക്കിയാൽ ബി എസിന്റെ ഈ നിലപാട്, ബി എസ് ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ബി എസിന്റെ നിലപാട് എങ്ങനെ ജനവികാരത്തെ സ്വാധീനിച്ചു എന്നുള്ള കാര്യം കണ്ടതാണ്. പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് ബി എസ് ഇക്കാര്യത്തിലുള്ള പോരാട്ടം തുടരുമോ അതോ ഈ വിഷയത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് വരാൻ ബി എസ് തയ്യാറാകുമോ? എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാ വിഷയങ്ങളിലേക്ക് പോവുകയാണ്. ബി എസിനെതിരെയുള്ള അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, കേരളത്തിലെ സംഘടനാ മാറ്റങ്ങളെല്ലാം തന്നെ സി പി എമ്മിന് ആലോചിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ ബി എസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും കടുത്ത നടപടി സ്വയം എടുക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്ക്.